JMM ജനങ്ങൾക്കിടയിൽ നുണകൾ മാത്രമാണ് പ്രചരിപ്പിക്കുന്നത്. അവർ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനായി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നതും. ജനങ്ങളുടെ പണം ചെലവാക്കുന്നതിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് യാതൊരു ആശങ്കയുമില്ല. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാക്കുകളാണിത്. ധർമ്മാദിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ JMM ഭരണം കൈക്കലാക്കാൻ പല തന്ത്രങ്ങളും കോൺഗ്രസിനൊപ്പം ചേർന്ന് പയറ്റുകയാണ്. അതിന്റെ തെളിവായിട്ടാണ് അവർ ജനങ്ങൾക്ക് ഇടയിൽ നുണപ്രചരണം നടത്തുന്നതെന്നാണ് വെളിവാകുന്നതും. രാജ്യത്ത് ഇടയ്ക്കിടെ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി ചിലവഴിക്കുന്നതും. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ജനങ്ങളുടെ പണം ചിലവഴിക്കുന്നതിൽ യാതൊരുവിധ ആശങ്കയുമില്ല. ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണിത്. ഇതിന്റെ വില പ്രതിപക്ഷങ്ങൾക്ക് അറിയില്ല എന്നും, എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരഞ്ഞെടുപ്പിന് ജനങ്ങളുടെ പണം വിനിയോഗിക്കുന്നതിൽ വലിയ ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഇനിയും തുടരാൻ പാടില്ല എന്നതിന് പ്രധാനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതാണ് പ്രധാനമന്ത്രിയുടെ നിലപാട്. നിയമസഭ, ലോക്സഭ, ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടക്കും. ഇതിലൂടെ പൊതുപണം സംരക്ഷിക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ഇതുവരെ ആരും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ചിന്തിച്ചു. പ്രതിപക്ഷ പാർട്ടികൾ കള്ളം പറഞ്ഞ് വോട്ട് നേടാൻ മാത്രമാണ് എല്ലായ്പ്പോഴും ശ്രമിക്കുന്നതെന്നും, രാജ്യത്തെ എവിടേക്ക് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായി നിരവധി സുപ്രധാന തീരുമാനങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അകപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ പ്രധാനമന്ത്രി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് എന്ത് പ്രശ്നം നേരിടേണ്ടി വന്നാലും അതെല്ലാം പരിഹരിക്കാൻ പ്രധാനമന്ത്രി ഉണ്ടാകുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉന്നതതല സമിതിയുടെ നിർദ്ദേശം ഈ വർഷം സെപ്റ്റംബറിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. അതേസമയം രാജ്യത്തെ എല്ലാ കണ്ണുകളും ജാർഖണ്ഡിലേക്കായിരുന്നു ഉറ്റുനോക്കപ്പെട്ടിരുന്നത്. കാരണം ഇത്തവണ BJP തുറുപ്പുചീട്ടാക്കി ഇറക്കിയിരിക്കുന്നത് മുൻ മന്ത്രിയായിരുന്ന ചെമ്പൈ സോർണയാണ്. സെറേങ്കോലയിലാണ് അദ്ദേഹം ജനവിധി നേടുന്നത്. ജാർഖണ്ഡ് മുക്തി മോർച്ച വിട്ട് BJPയിൽ ചേർന്ന ചെമ്പൈ സോർണാണ് NDA സഖ്യത്തിന്റെ ഇപ്പോഴത്തെ ശക്തിയെന്ന് തന്നെ പറയാം. സെറേങ്കോലയിൽ ചെമ്പൈ സോർണിനെതിരെ മത്സരിക്കുന്നത് JMMന്റെ ഗണേഷ് മഹാലിയാണ്. കഴിഞ്ഞ തവണ ചെമ്പൈക്കെതിരെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ് ഗണേഷ് മഹാലി. 5 വർഷം മുൻപ് തിരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടിയ അതേ സ്ഥാനാർത്ഥികൾ തമ്മിൽ പാർട്ടികൾ പരസ്പരം വെച്ചുമാറിയത് പോലൊരു പോരാട്ടമാണ് നടക്കുന്നത്. 2005 മുതൽ സെറിങ്കോലയെ നിയമസഭയിൽ പ്രതിദാനം ചെയ്യുന്നത് ചെമ്പൈ സോർണാണ്. ആദിവാസി ഭൂമി തട്ടിയെടുത്തെന്ന കേസിൽ JMM നേതാവായ ഹേമന്ത് സോർണെ ED അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ജാർഖണ്ഡിലെ JMM കോൺഗ്രസ് സഖ്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ചെമ്പൈ സോറൻ. എന്നാൽ ജൂലൈയിൽ ഹേമന്ത് സോറൻ ജയിലിൽ മോചിതനായി തിരിച്ചെത്തി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ ഓഗസ്റ്റിൽ ചെമ്പൈ സോറൻ JMM വിട്ടു. ഹേമന്തിന്റെ ഭാര്യ കൽപ്പന സോറൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിൽ നിന്ന് കടുത്ത അവഗണന നേരിട്ടുവെന്നാണ് അത് ആരോപിച്ചാണ് അദ്ദേഹം രാജിവെച്ചത്. അതേസമയം JMM വിട്ടെത്തിയ ചെമ്പൈ സോറിനെ സെറിങ്കോലയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിൽ BJPക്കുള്ളിൽ വൻ പ്രതിഷേധമാണ് ഉണ്ടായത്. JMM വിട്ടെത്തിയ ചെമ്പൈയുടെ കുടുംബാംഗങ്ങൾക്കും മറ്റു പ്രമുഖ നേതാക്കൾക്കും BJP സീറ്റ് നൽകുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഒട്ടേറെ BJP നേതാക്കൾ മറുകണ്ഠം ചാടിയെന്നതും അതുപോലെ JMMലെത്തിയതും വലിയ വാർത്തയായിരുന്നു. ഇതിൽ പ്രധാനിയാണ് ഗണേഷ് മഹാലി. മഹാലിയെ തന്നെ JMM അവിടെ സ്ഥാനാർത്ഥിയാക്കി, അല്ലെങ്കിൽ ചെമ്പൈ സോറിനെതിരെ മത്സരത്തിന് നിയോഗിച്ചു. സംസ്ഥാനത്തെ നുഴഞ്ഞുകയറ്റത്തിനും ആദിവാസികളുടെ അവകാശങ്ങൾക്കും വേണ്ടി സംസാരിച്ചതിന് ചെമ്പൈയെ JMM നിർബന്ധപൂർവ്വം രാജിവെപ്പിക്കുകയാണ് എന്നാണ് ചെമ്പൈ സോറിനു വേണ്ടി ജാർഖണ്ഡിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ അമിത്ഷാ പറഞ്ഞത്. അതേപോലെ തന്നെ ജാർഖണ്ഡിൽ 81 മണ്ഡലങ്ങളിൽ 43 ഇടത്താണ് കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് നടന്നത്. ചെമ്പൈയുടെ മകൻ ബാബുലാൽ സോറൻ, മുൻ മുഖ്യമന്ത്രി അർജുൻ മുണ്ടയുടെ ഭാര്യ മീരാ മുണ്ട തുടങ്ങിയവരും ആദ്യഘട്ടത്തിൽ ജനവിധി തേടാനുണ്ട്. 2ാം ഘട്ട വോട്ടെടുപ്പ് നവംബർ 20 നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.